നാനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. ചിക്കൻ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണിത്. എന്നാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഞാനിവിടെ ചെറിയൊരു കോളിഫ്ലവർ ആണ് എടുത്തത്. ഈ ഒരു പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി പേസ്റ്റാക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടേബിൾസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്പൈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടേബിൾസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പിന്നെ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾസ്പൂണ് സാദാ മുളക് പൊടി ചേർത്തേച്ചാൽ മതി. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകം. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതാണ്. വറ്റൽമുളക് ചതച്ചെടുത്തതാണ്, 1.5 ടേബിൾസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ക്രിസ്പിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾസ്പൂണ് മൈദപ്പൊടി, 1.5 ടേബിൾസ്പൂണ് പത്തിരിപ്പൊടി, 1.5 ടേബിൾസ്പൂണ് കോൺഫ്ലവർ പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്തത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ കോളിഫ്ലവർ ഈ പൊടിയിൽ നല്ലോണം കവർ ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മളെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾസ്പൂണ് വെള്ളവും കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ ഇത് നല്ലോണം കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം കോളിഫ്ലവറും പൊടികളൊക്കെ നല്ലോണം ഇതിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തത് 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നല്ലോണം പിടിക്കുക. അടുത്തതായിട്ട് ഞാനൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് മാത്രം വൈറ്റ് എള്ളുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിന് വേണ്ടി മാത്രമാണ് ചേർത്തത്. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 ചട്ടിയിൽ 1 പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു ഭാഗം ആയി വന്നിട്ടില്ല കേട്ടോ മറിച്ചിട്ട് കൊടുക്കാനും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോളിഫ്ലവർ ഈ ഓയിലിലേക്ക് ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ചെയ്താലേ നമ്മുടെ ഈ കോട്ടിങ്ങൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇളക്കി പോരും കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധം ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇങ്ങനെ തന്നെ അടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണ സോറി ഓയില് നല്ലോണം ചൂടായതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ചിക്കനും ബീഫും ഒന്നും കിട്ടാത്ത സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവിടെ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ചതേ കണ്ടുള്ളൂ, പിന്നെ ഒക്കെ അതൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുമ്പോൾ നടുവൊന്ന് കീറിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മേല് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പം ഇതൊരു ഡെക്കറേറ്റിന് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഭംഗി കാണാൻ അത്രേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.